ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും അല്ലു സ്പൈസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചക്ക കൊണ്ട് ഒരു സ്വീറ്റ് ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്വീറ്റ് ആയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ ചക്ക ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പി ആട്ടോ. അപ്പോൾ മീഡിയം സൈസിൽ അരിഞ്ഞെടുത്തിട്ടുള്ള ചക്കയാണ് ഇതിലേക്ക്. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തെടുക്കുക. നമ്മുടെ ചക്ക ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഏകദേശം വെള്ളമൊക്കെ പിടിച്ചിട്ടുള്ള ചക്കയാണ്. അതുപോലെ മധുരം കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ രണ്ട് ശർക്കര ചേർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മധുരമുള്ള ചക്കയാണെങ്കിൽ നിങ്ങൾ രണ്ട് ശർക്കരയൊന്നും ആഡ് ചെയ്യേണ്ട കേട്ടോ. പിന്നെ ഇതിലേക്ക് രണ്ട് ഏലക്ക ചതച്ചെടുത്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏലക്കായും കൂടി ചേർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇടയിലൊന്ന് അടച്ചു കൊടുത്താൽ നമ്മുടെ ചക്ക പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരുപാട് ടൈമൊന്നും പിടിക്കില്ല ചക്ക വേവാൻ വേണ്ടിയിട്ട്. പിന്നെ ചക്കയിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നല്ല സ്വീറ്റ് ഒന്ന് നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ തേങ്ങയോട് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി എന്ത് ചെയ്യുക, നന്നായിട്ട് വെള്ളം ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം. അതായത് നമ്മുടെ ചക്കയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, വെന്തിട്ടുണ്ടാവുമല്ലോ, പിന്നെ അത് ഓഫ് ചെയ്തിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, അത്യാവശ്യം കട്ടി വേണം, എന്നാലേ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതൊരു കോരി കഴിക്കുന്ന ഒരു ചക്കയുടെ സ്വീറ്റ് റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അതായത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇവിടെ ചക്കയിൽ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ചക്കയുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ ചക്ക ഉണ്ടായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും വരാം. ഓക്കെ, താങ്ക് യു.